കെ സി ബി ചെയർമാന്റെ ആരോപണങ്ങൾ ശരിവച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഹൈഡൽ ടൂറിസത്തിന് ഭൂമി നൽകിയത് കെ സി ബി അറിയാതെയാണെന്ന് ചെയർമാൻ അറിയിച്ചിരുന്നതായും മന്ത്രി. എന്നാൽ ഇടതുമുന്നണിയെ വിമർശിച്ചിട്ടില്ല എന്നാണ് ചെയർമാൻ അറിയിച്ചതെന്നും മന്ത്രി മനോരമ ന്യൂസിനോട് പറഞ്ഞു. കെ എസ് സി ബിയിലെ ഇടതു സംഘടനകൾ വലിയ പ്രതിഷേധമുയർത്തുമ്പോഴും ചെയർമാനെ പ്രതിരോധിച്ചായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വാക്കുകൾ. ഇടതു സർക്കാരിനെ ചെയർമാൻ ബി അശോക് വിമർശിച്ചിട്ടില്ലെന്ന് മന്ത്രി പറയുമ്പോഴും വസ്തുതകളല്ല ചെയർമാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതെന്നും മന്ത്രി പറയുന്നില്ല. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അവിടെ നടന്ന ചില സംഭവങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ഞാൻ അന്വേഷിക്കാതെ ഹൈഡൽ ടൂറിസത്തിന് കെ എസ് സി ബി അറിയാതെ ഭൂമി വിട്ടു നൽകിയെന്ന ചെയർമാന്റെ ആരോപണത്തിന് മറുപടി ഇങ്ങനെ. അല്ല, അത് ഹൈഡൽ ടൂറിസത്തിൻ്റെ വന്നപ്പോൾ അപ്പോൾ ഇങ്ങനെ ഭൂമി പലവരുടെ കയ്യിലും ആണെന്നുള്ളൊരു പറഞ്ഞത് ഇങ്ങനെ വ്യക്തമായിട്ടുള്ളതൊന്നും പറഞ്ഞില്ല. അതിപ്പോൾ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഡയറക്ടർ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം കൂടി വന്നപ്പോഴാണ് നമുക്കിത് അറിയാൻ സാധിച്ചത്. വൈദ്യുതി ഭവന്റെ സുരക്ഷാ ചുമതല വ്യാവസായിക സുരക്ഷാ സേനയെ ഏൽപ്പിച്ചതിൽ ഇതായിരുന്നു പ്രതികരണം. ഞാനത് ചോദിച്ചു. ചോദിച്ചപ്പോൾ ഇത് കുറേ മുമ്പുള്ള നിർദ്ദേശമാണ്, ഹോമിന്നാണ് നിർദ്ദേശം വന്നത്, അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ജീവനക്കാരുടെ ശമ്പളം കൂട്ടിയത് ധനകാര്യ വകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണെന്നും മന്ത്രി സമ്മതിച്ചു. ധനകാര്യ വകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണ് അപ്പോ എന്നാണ് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്, ഡോക്യുമെന്റിൽ പറയുന്നതാണ്. ആരോപണങ്ങളിൽ ഊർജ്ജ സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് പറഞ്ഞ മന്ത്രി മുഖ്യമന്ത്രി വിളിപ്പിച്ചിട്ടാണ് വേഗത്തിൽ തലസ്ഥാനത്തെത്തിയതെന്ന വാർത്തയും നിഷേധിച്ചു. പി വി രതീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.